ഇന്ന് ഉച്ചയോടെ കാസർഗോഡ് മുസോഡി കടപ്പുറത്ത് നിന്നും ഭീകരമായ ഒരു ദൃശ്യമാണ് ദൃശ്യമാധ്യമങ്ങൾ വഴിയും സമൂഹ മാധ്യമങ്ങൾ വഴിയും പ്രചരിച്ചത്. മുസോഡി കടപ്പുറത്തെ ഒരു രണ്ട് നില വീട് ആളുകൾ നോക്കി നിൽക്കെ കടലിലേക്ക് പതുക്കുകയായിരുന്നു. ഈ ദൃശ്യവും ഇതിനോടനുബന്ധിച്ച വാർത്തകളും പ്രചരിക്കുന്നതോടൊപ്പം അതിന് താഴെ വന്ന കമന്റുകൾ ഏറെയും ആ വീടിന്റെ ജനലുകളും വാതിലുകളും എവിടെ എന്ന് അന്വേഷിച്ചുകൊണ്ടായിരുന്നു. മാത്രവുമല്ല, പൊളിക്കാൻ വെച്ച വീട് കടലെടുത്തുവെന്നും ആൾതാമസമില്ലാത്ത വീടാണ് തകർന്നതെന്നും കടലിന് നടുവിൽ വീട് വെച്ചാൽ ഇങ്ങനെ സംഭവിക്കും എന്നുമെല്ലാമായിരുന്നു ആ വീടിനെ കുറിച്ചുള്ള വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും താഴെയായി വന്നിട്ടുള്ള കമന്റുകൾ. എന്നാൽ കമന്റുകളെല്ലാം തന്നെ വാസ്തവം അറിയാതെ ഉള്ളതാണെന്നാണ് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാസർഗോഡ് മുസോഡി കടപ്പുറത്തെ മൂസ എന്ന വ്യക്തിയുടെ വീട് തകരുന്ന ദൃശ്യമായിരുന്നു അത്. 5 ദിവസങ്ങൾക്ക് മുമ്പാണ് മൂസയും കുടുംബവും ഇവിടെ നിന്ന് താമസം മാറിയത്. മൂസയടക്കം 7 അംഗങ്ങളാണ് ഈ വീട്ടിൽ ഉണ്ടായിരുന്നത്. അവരെല്ലാം ഇപ്പോൾ ബന്ധുവീട്ടിലാണ്. പൊളിക്കാൻ വെച്ച വീടല്ലായിരുന്നു അത്. വർഷങ്ങളായി മൂസ കുടുംബസമേതം താമസിക്കുന്ന വീടായിരുന്നു അത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന കടൽക്ഷോഭത്തിൽ വീട് കടലെടുക്കുമെന്ന് ഉറപ്പായതോടെയാണ് മൂസയും കുടുംബവും അധികൃതരുടെ നിർദ്ദേശാനുസരണം ഇവിടെ നിന്നും താമസം മാറിയത്. 2 ദിവസങ്ങൾക്ക് മുമ്പ് വീട് കടലെടുക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായ ഘട്ടത്തിൽ നാട്ടിലെ ചെറുപ്പക്കാരെല്ലാം കൂടിയാണ് വീട്ടിലെ അഴിച്ചെടുക്കാൻ പറ്റുന്ന എല്ലാ ഭാഗങ്ങളും അഴിച്ചെടുത്ത് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയത്. വാതിലുകളും ജനലുകളും അടക്കം അഴിച്ചെടുക്കാൻ സാധിക്കുന്ന എല്ലാ ഭാഗങ്ങളും ഇത്തരത്തിൽ മാറ്റിയിരുന്നു. അതുകൊണ്ടാണ് തകർന്നു വീഴുന്ന ദൃശ്യങ്ങളിൽ വീടിന്റെ വാതിലുകളും ജനലുകളും കാണാതിരുന്നത്. തകർന്നു വീഴുമെന്ന് ഉറപ്പുള്ള വീടുകളിൽ നിന്ന് ഇങ്ങനെ ചെയ്യാറുള്ളത് പതിവാണ്. ഇത്തരത്തിൽ അഴിച്ചെടുക്കുന്ന ഭാഗങ്ങൾ ഇനി ഒരു വീടുണ്ടാക്കുമ്പോൾ പുനരുപയോഗിക്കുകയും ചെയ്യും. കമന്റുകളിൽ പറയുന്നത് പോലെ കടലിന് നടുവിൽ കൊണ്ടുപോയി വീടുണ്ടാക്കിയവരല്ല മുസോഡി കടപ്പുറത്ത് ഇന്ന് തകർന്നു വീണ വീട്ടിലുണ്ടായിരുന്നവർ. വീഡിയോ ദൃശ്യത്തിലെ തകർന്നു വീഴുന്ന വീട് നിർമ്മിക്കുമ്പോൾ കടലിൽ നിന്ന് 800 മീറ്റർ അകലെയായിരുന്നു. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ 1 കിലോമീറ്ററിലധികമാണ് കടൽ കരയിലേക്ക് കയറിയത്. ഇന്ന് തകർന്നു വീണ വീടിന് പുറകിൽ 100 മീറ്റർ ദൂരത്ത് ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളി നിലനിന്നിരുന്ന ഭാഗം ഇപ്പോൾ പൂർണ്ണമായും കടലാണ്. മുസോഡി കടപ്പുറത്ത് ഇന്ന് തകർന്ന വീടിന് സമീപത്തെ ഏത് നിമിഷവും കടലെടുത്തേക്കാവുന്ന 3 വീടുകളിൽ നിന്ന് ഓടുകളടക്കം പരമാവധി സംരക്ഷിക്കാൻ പറ്റുന്നവ വീട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് മാറ്റിവെക്കുന്നുണ്ട്. കമന്റുകളിൽ പറയുന്നത് പോലെ കടലിന് നടുവിൽ വീട് വെച്ചവരല്ല, വീട് കടലെടുത്ത് പോയവരാണ് ഞങ്ങളെന്നുമാണ് മുസോഡി കടപ്പുറത്തെ ജനങ്ങൾ പറയുന്നത്. സഹായിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്തില്ലെങ്കിലും കിടപ്പാടം നഷ്ടപ്പെട്ട് കുടുംബത്തിനോടൊപ്പം വാടക വീട്ടിലും ബന്ധുവീട്ടിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലുമെല്ലാം കഴിയുന്ന തങ്ങളെ പരിഹസിക്കരുതെന്നും മുസോഡി കടപ്പുറത്തുള്ളവർ പറയുന്നു.